ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം മലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. ആധുനിക ലോകം അവൻ്റെ ഭയത്തിൻ്റെയും സംത്രാസത്തിൻ്റെയും വേദനയുടെയും കാരണങ്ങൾ ദ്രവ്യങ്ങളിലും ശരീരങ്ങളിലും തേടുകയാണ്. കൈക്കും കാലിനും തലയ്ക്കും നട്ടലിനും വയറിനുമൊക്കെ വേദന വന്നാൽ ആ വേദനയ്ക്ക് സ്ഥൂല ശരീരത്തിൽ പര്യവേഷണം നടത്തിയും അവൻ്റെ ശരീരാന്തർഗതങ്ങളിൽ പരീക്ഷണം നടത്തിയും എക്സ്റേയും സ്കാനിങ്ങും എല്ലാം എടുത്തും കാരണങ്ങൾ സ്ഥൂലമായി കണ്ടെത്തുന്നതുവരെ പരീക്ഷണങ്ങൾ തുടർന്നും കണ്ടെത്തിക്കഴിഞ്ഞു മാത്രം അവയെ കീറിമുറിച്ചും അപഗ്രഥിച്ചും പരീക്ഷണങ്ങൾ നടത്തി രോഗാതുരമാകുന്നൊരു സമൂഹം വേദന ഒരറിവാണെന്നും ആ അറിവ് വിദധാതുവിന് അറിവ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് വേദന ഒരറിവാണെന്നും ആ അറിവ് തൻ്റെ പൂർവ സംസ്കാരവും താനിപ്പോൾ പെട്ടിരിക്കുന്ന അവസ്ഥയും തമ്മിലുള്ള ഒരു സംഘർഷമാണെന്നും അവസ്ഥയെ മാറ്റിയെടുക്കുകയോ തൻ്റെ പൂർവ സംസ്കാരത്തെ അറിവുകൊണ്ട് പരിണമിപ്പിക്കുകയോ ചെയ്യുകയാണ് കരണീയമെന്നും ആധുനികർ കരുതാറില്ല. പൂർവ സംസ്കാരത്തിലുതിർന്ന സാൽമ്യം വന്ന വാസനാ ഉൽപ്രേരിതമായ വേദനാജാലങ്ങളിൽപ്പെടുന്ന മാനവികത ആ വേദനകൾക്ക് പരിഹാരം തേടി എണ്ണമറ്റേ ഔഷധങ്ങൾ സേവിക്കുമ്പോൾ ആ വേദനകളെ പരിഹരിക്കുന്നതിനു വേണ്ടി ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ അഗാധതകളിൽ പൂർവസ്മൃതികളായിരുന്ന് വേദനിപ്പിക്കുന്ന കാര്യങ്ങളോർത്ത് മനസ്സിനെ മുറിച്ചു മാറ്റാൻ പറ്റില്ലെന്ന് പഠിപ്പുള്ള അവൻ ഇന്ന് മനസ്സിലാക്കാതിരിക്കുമ്പോൾ ഇന്നലകളുടെ പഠിപ്പില്ലാത്തവർ ഈ വസ്തുതയെ മനസ്സിലാക്കിയിരുന്നു. ഇപ്പൊ വേദനയ്ക്ക് പരിഹാരം തേടി ഓടുമ്പോൾ വേദനകൾ ഉളവാക്കുന്ന സ്മരണകളിലൂടെ കടന്നു ചെന്ന് വേദന എന്ന അറിവിനെ അപഗ്രഥിച്ചുന്മൂലനം ചെയ്യാനുള്ള ഒരു അറിവും പരിശീലനവും അവൻ്റെ സ്വപ്നങ്ങളിൽ അവൻ്റെ ആധ്യാത്മിക പ്രകൃതിയിൽ തേടുമ്പോഴാണ് സംതൃപ്തി ഉളവാകുന്നത്. ഭയം വസ്തുക്കൾ ഉളവാക്കുന്നവയല്ല, വസ്തുജാലങ്ങളോടുള്ള ഇന്ദ്രിയാവബോധം മനസ്സിലുളവാക്കുന്നത്. വിഷയങ്ങൾ ഷിഞ്ഞബന്ധനെ വിശേഷേണബന്ധനെ വിശേഷവിധിയായി ഒരുവനെ ബന്ധിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാർത്ഥങ്ങളും
അവന്റെ പൂർവകൽപ്പനയ്ക്ക് വിരുദ്ധങ്ങളായി സംഭവിക്കുമ്പോൾ അവനിലുളവാകുന്ന ഭയവും സന്ത്രാസവും ആ ഭയം അഭയമായി മാറുവാൻ സ്ഥൂല വിഷയപ്രപഞ്ചത്തിലോ അവന്റെ ശരീരത്തിലോ പരിണാമങ്ങൾ ഉണ്ടാക്കിയിട്ട് അവന്റെ മസ്തിഷ്കത്തെ ദ്രവിപ്പിക്കുന്നതും അവന്റെ കോശങ്ങളെ നശിപ്പിക്കുന്നതുമായ ഭയത്തെ കോശനാശത്തിലൂടെ ഉണ്ടായതെന്ന് തെറ്റിദ്ധരിച്ച് കോശാന്തരങ്ങൾക്ക് പ്രയോജനപ്രദമാകുമെന്ന് വ്യാമോഹിച്ച് കോശങ്ങളിലേക്കുള്ള അറിവിനെ തടയുവാൻ പര്യാപ്തങ്ങളായ ഒട്ടേറെ ഔഷധങ്ങൾ കടത്തിവിടുമ്പോൾ പരിക്ഷീണനായി ലോകത്ത് ജീവിക്കാൻ കൊള്ളാത്തവനായി തനിക്കും സമൂഹത്തിനും ഭാരമായി എത്രയെത്ര ജീവിതങ്ങളെയാണ് ആധുനിക വൈദ്യശാസ്ത്രവും ആധുനിക പഠിപ്പും പത്രാസും സൃഷ്ടിച്ചെടുക്കുന്നത്. ഒടുവിൽ തങ്ങളുടെ തെറ്റുമറച്ചുവെക്കുവാൻ പരിഷ്കാരികളായ ചികിത്സകന്മാർ സംഘടിച്ചൊത്തുചേരുന്നതും തങ്ങളുടെ ചികിത്സയിലൂടെ ജീവിതം വികലങ്ങളായ പാവങ്ങളെ സംഘടിപ്പിച്ചൊരുമിച്ച് നിർത്തുന്നതും ലോകത്തെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികളുടെ സങ്കൽപ്പനങ്ങൾ അത്രയും ആവാഹിച്ച് സാമൂഹ്യ സേവനത്തിന്റെ സംഘടിത ശ്രമങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതും നോക്കി പരിഷ്കാരികൾ പുരോഗമനമെന്ന് കൊട്ടിഘോഷിക്കുമ്പോൾ ഇവരൊന്നും സംഘടിക്കാത്ത നാളുകളിലെ വ്യക്തി ജീവിതങ്ങൾ ചുറ്റുപാടുമുള്ള പ്രകൃതിയോടും തന്നോടും സമസിഷ്ടങ്ങളോടും സ്നേഹ ബഹുമാനാദരങ്ങളോടെ പങ്കുവച്ച് ജീവിച്ച കാലങ്ങളിൽ ഭയതം സന്ത്രാസങ്ങളും വേദനകളും ദ്വേഷങ്ങളും അറ്റുപോയ കാലങ്ങളിൽ അയൽവക്കാരന്റെ പുത്രന്റെ ഒപ്പം മാർക്ക് ലഭിക്കാത്ത തന്റെ പുത്രനെ തല്ലുമ്പോൾ പഠിക്കുന്നവനോട് പഠിക്കാത്തവനുണ്ടാകുന്ന ദ്വേഷങ്ങൾ അവന്റെ ശരീരപ്രകൃതിയിൽ ഉളവാക്കുന്ന ഭാവഹാവങ്ങൾ പരിഷ്കാരം വരും തോറും വ്യക്തിയും കുടുംബവും രാഷ്ട്രവുമെല്ലാം ഈ മത്സരത്തിൻ്റെ ലോകങ്ങളിലേക്ക് കടന്നുപോകുമ്പോൾ ഗീതയിൽ അർജുനൻ നേരിടേണ്ടി വന്ന വേദന ഏതെങ്കിലും ഒരായുധം തൻ്റെ ദേഹത്തെ മുറിക്കുന്നതിന് മുമ്പ് ആ യുദ്ധക്കളത്തിലെ പാരസ്പര്യങ്ങൾ പിതാവും പിതാമഹനും ആചാര്യനും മാതുലനും പുത്രനുമായി നിലകൊള്ളുന്ന താനും തന്നെപ്പോലെയുള്ളവരും അർജുന ഹൃദന്തത്തിൽ ഏൽപ്പിച്ച വേദന ഈ മഹായുദ്ധം രാഷ്ട്രങ്ങളെ പ്രകൃതിയെ ജീവസ്രോതസ്സുകളെ വിഴുങ്ങിയേക്കാവുന്നതിൻ്റെ ഭയസന്ത്രാസങ്ങൾ
ഈ യുദ്ധത്തിലേക്ക് പണ്ഡിതന്മാരായ ആചാര്യന്മാരും ദുര്യോധനനും എല്ലാം എത്തിച്ചേർന്നതോർത്തുള്ള ദ്വേഷവും അർജുന ഹൃദന്തത്തെ ഒരുമിച്ച് ബാധിച്ചപ്പോൾ അർജുനനിലുണ്ടായ ഭാവചലനങ്ങളാണ് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരായ മക്ഡുഗലിനെയും ഡബ്ല്യു ബി കാനനെയും വെല്ലും വിധം വ്യാസൻ സംക്ഷേപിച്ച് അവതരിപ്പിച്ചത്. സീദന്തി മമഗാത്രാണി മുഖം ച പരിശുഷ്യതി വേഭതുശ്ച ശരീരേമേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡിവം സംസദേ ഹസ്തത്വക്ചൈവ പരിദഹ്യതേ നജശക്നോം വ്യവസ്ഥാതും പ്രമദീവചമേ മനഃ. ഗൂഢാവബോധപ്രധാനമായ വേദനയുടെ ലോകങ്ങളിലൂടെ കടന്നുവന്ന് പരിതപ്തമായൊരവസ്ഥയിൽ ഈ ലൗകികങ്ങളായ ഒന്നും തനിക്ക് വേണ്ട എന്ന് അതിൻ്റെ വേദനകൾ ഏറ്റുവാങ്ങി പരിശോധിച്ചറിയുന്ന മനുഷ്യ മനസ്സാഗ്രഹിക്കുന്ന മറ്റൊരു ലോകത്തെക്കുറിച്ചുള്ള വ്യഥ. അത് ഗൂഢാവബോധപ്രധാനമാണ്. അതിലേക്ക് അർജുനൻ വഴുതി വീഴുമ്പോൾ വ്യക്തി പ്രകൃതിയായി മാറുമ്പോൾ പ്രപഞ്ചസത്തയെ വ്യക്തി ഉൾക്കൊള്ളുമ്പോൾ അവൻ കാണുന്ന നിമിത്തങ്ങൾ അതും വ്യാസൻ ഭംഗ്യന്തരേണ ചിത്രീകരിച്ചിട്ടുണ്ട്. മാനവരക്ഷയ്ക്ക് പ്രകൃതിയും മാനവനും തമ്മിലുള്ള അവൻ്റെ തന്നെ വാദവിത്തകഭ സമ്മിളിതമായ പ്രകൃതിയും അവനു ബാഹ്യമായ ഭൂതപ്രകൃതിയും എല്ലാം ചേർന്ന പിണ്ഡാണ്ഡത്തെ തന്നെ ബ്രഹ്മാണ്ഡത്തിൽ സമുജ്വലമായി സന്നിവേശിപ്പിച്ച് അതിലെ പരിണാമങ്ങൾ ഓരോന്നും തൻ്റെ പ്രാപഞ്ചികത കേൾക്കുവാൻ പോകുന്ന പരിണാമങ്ങളാണെന്ന് തിരിച്ചറിയുക. വ്യാസൻ ഈ നിമിത്തങ്ങളെയും ഗീതയിൽ ഭംഗിയായി ചിത്രീകരിക്കുന്നു. പരിഷ്കാരവും പഠിപ്പും ജനതയ്ക്ക് നഷ്ടപ്പെടുത്തിയത് ഈ അവബോധം തന്നെയാണ്. മാനവൻ പ്രാപഞ്ചിക ജീവിതത്തിൽ ഒറ്റയ്ക്കും കൂട്ടായും മുന്നേറുമ്പോൾ ദ്രവ്യാധിഷ്ഠിതങ്ങളായ പഠനങ്ങളിലൂടെ മാറ്റർ ബേസ്ഡ് ഇക്കോണമിയും മാറ്റർ ബേസ്ഡ് ഫിസിക്സും മാറ്റർ ബേസ്ഡ് കെമിസ്ട്രിയും മാറ്റർ ബേസ്ഡ് എക്കോളജിയും മാറ്റർ ബേസ്ഡ് വ്യവസായവും വാണിജ്യവും എല്ലാം രൂപപ്പെടുത്തിക്കൊണ്ടുവരുമ്പോൾ ദ്രവ്യാധിഷ്ഠിതമായ ഈ പഠനങ്ങൾക്ക് മനുഷ്യൻ്റെ ഓർമ്മശക്തിയെപ്പോലും പിടിച്ചു നിർത്താനാവാതെ വരുമ്പോൾ ശാഖാന്വിതങ്ങളായി അറിവുകൾ ഏകവും അദ്വയവുമായ ബുദ്ധി
ബഹുശാഖാൻവിതങ്ങളും അനന്തങ്ങളുമായി പരിണമിക്കുമ്പോൾ ഉളവാകുന്നൊരറിവില്ലായ്മയിൽ മാനവചേതന മുങ്ങിത്താഴുമ്പോൾ പ്രാചീനൻ ബഹുശാഖാൻവിതങ്ങളും അനന്തങ്ങളുമായ പാർശ്വികങ്ങളായ അറിവുകൾക്കപ്പുറം ഏകവും അദ്വയവുമായ ഒരു ബോധസത്തയിൽ ഈ പ്രാപഞ്ചിക അവബോധത്തെ മുഴുവൻ സംക്ഷേപിച്ച് പഠിപ്പിക്കുന്നത് ശ്രദ്ധേയമാണ്. വ്യാസൻ യുദ്ധക്കളത്തിൽ വേദനയും ഭയവും സന്ത്രാസവും ദ്വേഷവും ഒട്ടേറെ പരിണാമങ്ങൾക്ക് വിധേയമായി അർജുനനിൽ ചൂണ്ടിക്കാണിച്ചു നിലകൊള്ളുമ്പോൾ അർജുനൻ താൻ കാണുന്ന നിമിത്തങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഇതിവൃത്തത്തിന്റെ ആരംഭത്തില് വ്യാസമഹാപ്രഭു ധൃതരാഷ്ട്ര മഹാരാജാവിനെ സമീപിച്ച് പറഞ്ഞു എന്ന് നാം മുമ്പ് കേട്ട കാര്യങ്ങൾ ഇത്തരുണത്തിൽ ഓർക്കേണ്ടതുമാണ്. പുത്ര, ഋതുക്കൾ മാറിവരുന്നു, അവയുടെ താളക്രമങ്ങൾ തെറ്റിയിരിക്കുന്നു. നക്ഷത്രരാശികൾ കണക്കുകളെ മറികടക്കുന്നു. പുത്ര, ഒരു സ്ത്രീക്ക് ഒരു ഗർഭത്തിൽ അനേകം കുഞ്ഞുങ്ങൾ പിറക്കുന്നു. പിറന്നയുടനെ ആ കുഞ്ഞുങ്ങൾ മുടിയും പല്ലുമെല്ലാം ഉള്ളവരായി കാണുന്നു. അവർ ചിരിക്കുകയും അട്ടഹസിക്കുകയും ചെയ്യുന്നു. പുത്ര, ഈ നിമിത്തങ്ങൾ ദുരന്തത്തിൻ്റെതാണ്. അടുത്ത നിമിഷത്തിൽ തനിക്ക് തൻ്റെ കുടുംബത്തിന് തൻ്റെ ഭാഗധേയങ്ങൾക്ക് തൻ്റെ സമസൃഷ്ടങ്ങൾക്ക് തന്നോടൊപ്പമുള്ള പ്രകൃതിക്ക് തൻ്റെ കുടുംബത്തിന് രാജ്യത്തിനൊക്കെ വന്നു ഭവിക്കാവുന്ന പരിണാമങ്ങളെ ചുറ്റുപാടുകളിൽ നിന്ന് മുൻകൂട്ടി അറിഞ്ഞ് രക്ഷപ്പെടുവാൻ തന്നിൽ തന്നെ പ്രാപഞ്ചിക സത്തയെ നിർത്തി പഠിച്ചിരുന്ന ഇന്നലകൾ ഈ പഠിപ്പുകളത്രയും ദ്രവ്യങ്ങളെക്കുറിച്ചുള്ള ഊർജതന്ത്രത്തിൻ്റെയും രസതന്ത്രത്തിൻ്റെയും പഠിപ്പുകളിൽ ചേർത്തുവച്ച് ലക്ഷക്കണക്കിന് ധനം വ്യയം ചെയ്ത് അതിനായി പ്രത്യേക വിഭാഗങ്ങളെ നിശ്ചയിച്ച് അവരെഴുതിക്കൂട്ടുന്ന പത്രത്താളുകളിൽ അവർ കണക്കുകൂട്ടുന്ന ഗണിത യുക്തികളിൽ അവരുപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ ആ അറിവിൻ്റെ താളസ്വനങ്ങൾ സംക്ഷേപിച്ചു വെച്ചു നീങ്ങി സുനാമിയും കത്രീനയും റീത്തയും വിൽമയും കൊണ്ട് ലോകം അടിച്ച് തകർത്ത് നീങ്ങുമ്പോൾ അറിവിൻ്റെ ആ പാഠങ്ങൾ സാമൂഹിക ജീവിതത്തിൽ അപ്രായോഗികങ്ങളായിത്തീരുമ്പോൾ സമൂഹത്തെ പിഴിഞ്ഞ് ഭരണാധികാരികൾ
ഉന്നത ശ്രേണിയിലെ ഈ ശാസ്ത്രകാരന്മാർക്ക് നൽകിയ ശമ്പളവും അവരനുഭവിച്ച സുഖഭോഗങ്ങളും വ്യർത്ഥമാവുകയും അവ ജനതയ്ക്ക് തിരിച്ചു നൽകുവാൻ മാതൃക കാണിക്കാതിരിക്കുകയും കുറഞ്ഞ പക്ഷം തങ്ങൾ കണക്കുകൂട്ടിയെടുത്ത അറിവുകൾ അറിവുകളല്ലെന്നെങ്കിലും മര്യാദാമസൃണമായി സംവദിക്കുവാൻ തയ്യാറാകാത്ത ഈ നാളുകളിൽ ആൻഡമാനിലെ ആദിവാസികൾക്ക് തിരയുടെ പരിണാമം നോക്കിയും പക്ഷികളുടെ കളകൂജനം കേട്ടും വൃക്ഷലതാദികളുടെ തലപ്പിന്റെ മാറ്റം കണ്ടും നക്ഷത്രരാശികളെ നോക്കി സൂര്യപ്രകാശത്തെയും സൂര്യാതപത്തെയും മനസ്സിലാക്കിയും രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്ന് 10 രൂപ ചെലവാക്കാതെ വർഷങ്ങളോളം കുത്തിയിരുന്ന് ഗ്രന്ഥഗ്രന്ഥികളിൽ അലയാതെ അറിയാൻ കഴിഞ്ഞുവെങ്കിൽ ഭൂചലനവും പ്രകൃതി ദുരന്തവും കടൽക്ഷോഭവും വരുന്നതിന് മുമ്പേ ഭൂമിയുടെ സിര പോലെ അവയിലെ പരിണാമങ്ങൾ തൻ്റെ സിരകളിൽ ദർശിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഭൂമിയിലൂടെ ഒഴുകുന്ന മഹാസിരയ്ക്ക് വരുന്ന പരിണാമങ്ങൾ തൻ്റെ മഹാസിരകളിൽ തന്നെ കണ്ടെത്തുവാൻ കഴിഞ്ഞുവെങ്കിൽ ഭൂമിയിലെ ജലദേശങ്ങളിൽ വരുന്ന പരിണാമങ്ങൾ തൻ്റെ ജലത്തിൽ തൻ്റെ വസ്തിയെങ്കിൽ തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ മനുഷ്യനും പ്രകൃതിയും രണ്ടല്ലാത്തൊരറിവിൽ നിമിത്തങ്ങളിൽ നിന്ന് പ്രാകൃതികങ്ങളായ കാരണങ്ങളിൽ നിന്ന് തൻ്റെ രക്ഷയുടെ കവചം നെയ്തെടുക്കാൻ മാനവന് കഴിഞ്ഞെങ്കിൽ ആധുനികവും പൗരാണികവുമായ അറിവിൻ്റെ രംഗങ്ങൾ പരസ്പരദ്വന്ദികളായി നിൽക്കുന്നുവെന്ന് പറയാതെ വയ്യ. പ്രാചീനതയോടും പ്രാചീന പഠനങ്ങളോടും പാരമ്പര്യ നിർദ്ദിഷ്ടമായ വികാരം കൊണ്ട മതസ്നേഹികൾ ആധുനിക പരീക്ഷണ ഗവേഷണങ്ങളുടെ തത്സത്ഫലങ്ങളെല്ലാം ഗീതയിലും മഹാഭാരതത്തിലും ഉണ്ടെന്ന് ഉദ്ഘോഷിച്ച് ഗീതയെയും മഹാഭാരതത്തെയും പ്രചരിപ്പിക്കുവാനിറങ്ങിത്തിരിക്കുമ്പോൾ നിഷ്പ്രയോജനങ്ങളായ ധനവ്യയം കൂടിയ മാനവജീവിതത്തിന് ഭയവും സന്ത്രാസവും നൽകുവാൻ വേദനയും യാതനയും നൽകുവാൻ പോന്ന ഈ അറിവെല്ലാം ഉണ്ടെന്നാണോ? അതല്ല അവനെ സന്തോഷത്തിലേക്ക് സമചിത്തതയിലേക്ക് നിർഭയത്വത്തിലേക്ക് വളർത്തുവാനുള്ള നിമിത്തങ്ങളെപ്പോലും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ബ്രഹ്മാണ്ടത്തെയാകെ പിണ്ഡാണ്ടമായ തന്നിൽ കണ്ട്
സംശയരഹിതമായി ഈ പ്രകൃതിയിൽ ജീവിക്കുവാനുള്ള അവൻ്റെ മൗലികമായ അവകാശത്തെ സാധിച്ചു നൽകുന്ന അറിവുണ്ടെന്നാണോ? വ്യാസൻ അർജുനന്റെ വേദനയെയും ഭയത്തെയും സന്ത്രാസത്തെയും ദ്വേഷത്തെയും കൂട്ടിച്ചേർത്ത് അവതരിപ്പിക്കുന്ന ഈ മുഹൂർത്തത്തിൽ അർജുനൻ താൻ തന്നെ കൃഷ്ണനോട് തൻ്റെ പരാജയങ്ങളുടെ തൻ്റെ ദുഃഖത്തിൻ്റെ ഈ യുദ്ധത്തിലൂടെ വരാൻ പോകുന്ന വിനാശങ്ങളുടെ മുഴുവൻ നിമിത്തങ്ങളും താൻ ചുറ്റും കാണുന്നുവെന്നാണ്. നിമിത്തത്തെ അവലംബിച്ച് പോലും ഇത്രയും ഐതിഹാസികമായ പഠനം നടത്തുന്ന വ്യാസപ്രതിഭയ്ക്ക് ആ പ്രതിഭയിലൂടെ ലോകത്തെ സമുദ്ധരിക്കുവാൻ തപസ്വാധ്യായ നിരതനായ വ്യാസന് പ്രണാമങ്ങൾ അർപ്പിച്ച് ഈ ഭാഗം നമുക്കിവിടെ അവസാനിപ്പിക്കാം.